ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ സനു. നോക്കാം 100 വാർത്തകൾ അരമണിക്കൂറിൽ. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. തുടർ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന ആവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കും. ദിലീപും സുഹൃത്ത് ശരത്തും ഈ മാസം 31 ഹാജരാകണം. കേസിന്റെ തുടർ വിചാരണ നവംബർ 10 മുതൽ. ഒരു രാജ്യം ഒരു പോലീസ് എന്ന ലക്ഷ്യം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. പോലീസ് യൂണിഫോം ഏകീകരിക്കും, രാജ്യത്തെ ക്രിമിനൽ നിയമം പരിഷ്കരിക്കുമെന്നും ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎപിഎയിൽ പുനഃപരിശോധനയില്ല, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണനയെന്നും പ്രധാനമന്ത്രി. കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ രണ്ടു പേർ കൂടി കസ്റ്റഡിയിൽ. പിടിയിലായത് ഇസ്ലാമിക പ്രചാര പേരവൈ എന്ന സംഘടനയുടെ ഭാരവാഹി ഉൾപ്പെടെയുള്ളവർ. എൻഐഎ എഫ്ഐആറിന്റെ പകർപ്പ് 24. കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ലഘുരേഖകളും പിടിച്ചെടുത്തുവെന്ന് അന്വേഷണ സംഘം. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആർ എൻ രവി. കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ 4 ദിവസം വൈകിയത് വീഴ്ചയെന്ന് വിമർശനം. വലിയ ഗൂഢാലോചനയുള്ള ഭീകരാക്രമണ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഗവർണർ ആർ എൻ രവി. നിരോധിക്കപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് പിടിയിൽ. എൻഐഎ സംഘം അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട്ടിൽ നിന്ന്. റൌഫ് നവംബർ 19 വരെ റിമാൻഡിൽ. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം പാറശാലയിലെ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത. പാറശാല സ്വദേശി ഷാരോൺ മരിച്ചത് ചൊവ്വാഴ്ച. പെൺ സുഹൃത്ത് നൽകിയ ജ്യൂസ് കഴിച്ച ശേഷം അവശനിലയിലായെന്ന് ബന്ധുക്കൾ. താൻ കുടിച്ച അതേ പാനീയമാണ് ഷാരോണിന് നൽകിയതെന്ന് സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പെൺകുട്ടി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. മരിച്ച ഷാരോൺ രാജ് പെൺ സുഹൃത്തുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് 24. ജ്യൂസ് നൽകിയെന്ന് സമ്മതിക്കുന്ന യുവതി ജ്യൂസ് നൽകിയതിൽ ക്ഷമാപണം നടത്തുന്ന ചാറ്റുകളും പുറത്ത്. ക്ഷീണിതനെന്ന് പറയുന്ന ഷാരോണിനോട് മരുന്ന് വാങ്ങാനായിരുന്നു യുവതിയുടെ ഉപദേശം. എൽദോസ് കുന്നപ്പള്ളിൽ എംഎൽഎയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. പരാതിക്കാരിയുടെ വീട്ടിൽ എംഎൽഎ എത്തിച്ച് തെളിവെടുപ്പ്. യുവതിയെ മർദ്ദിച്ച കേസിൽ 3 അഭിഭാഷകരും ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ 5 പ്രതികൾ. വഞ്ചിയൂർ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മെഡിക്കൽ കോളേജിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് രോഗി മരിച്ചത് മരുന്നിന്റെ പാർശ്വഫലത്തെ തുടർന്നാകാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരുന്ന് മാറി കുത്തിവെച്ചിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ തകരാറിലായെന്നും റിപ്പോർട്ട്. യുവതിയുടെ ശരീരത്തിൽ കത്രിക മറന്നുവെച്ചുവെന്ന പരാതിയിൽ വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വിശദീകരണം. മനുഷ്യാവകാശ കമ്മീഷന് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം മ്യൂസിയത്തിൽ പ്രഭാത സവാരിക്കിടെ യുവതിയെ ആക്രമിച്ച പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസ്. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ 24. നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത ആക്രമണമെന്ന് യുവതി. പോലീസിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ഇഡി സുപ്രീംകോടതിയിൽ. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന നിലപാട് ആവർത്തിച്ച കേന്ദ്ര ഏജൻസി. കേരളത്തിൽ നീതിയുക്തമായ വിചാരണ നടക്കില്ലെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എറണാകുളം വൈപ്പിനിൽ വനിതാ സംരംഭകയെ ആക്രമിച്ചെന്ന പരാതിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവ്. അന്വേഷണ ചുമതല മുനമ്പം DYSP കൈമാറി. CITU നേതാവ് അനിൽകുമാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് അന്വേഷണം. പട്ടികജാതി കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തിൽ ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർബന്ധിക്കരുതെന്ന് സിംഗിൾ ബെഞ്ച്. റോഡിലെ തടസ്സങ്ങൾ നീക്കേ പറ്റുമെന്നും സമരക്കാരോട് കോടതി. പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ദാർഢ്യമെന്ന് പ്രതിപക്ഷ നേതാവ്. സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി എല്ലാ VC മാർക്കും ബാധകമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതി വിധി CPIM വിശദമായി പരിശോധിച്ചു. ഗവർണർ സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധ നിലപാടെന്നും MV ഗോവിന്ദൻ. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കേണ്ട സമയമാണെന്ന് MV ജയരാജൻ. ഗവർണർ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നില്ല, നശീകരണ ബുദ്ധിയാണ് ഗവർണർക്കുള്ളതെന്നും MV ജയരാജൻ. സർവകലാശാല വിഷയത്തിൽ ഗവർണർ എടുത്ത നടപടിയിൽ ഹൈക്കോടതി ഇടപെടാൻ തയ്യാറായിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗവർണർ ഉന്നയിച്ച കാതലായ പ്രശ്നത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വി മുരളീധരൻ.
വിദ്വേഷ പ്രസംഗ കേസിൽ കോടതി ശിക്ഷിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാന്റെ നിയമസഭാംഗത്വം റദ്ദാക്കി. ഉത്തർപ്രദേശ് നിയമസഭാ സ്പീക്കറുടേതാണ് നടപടി. 2019 വിദ്വേഷ പ്രസംഗ കേസിലാണ് അസം ഖാന് 3 വർഷം തടവും 2000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടം ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ. കമ്പനികളുടെ നടപടികളിൽ തൃപ്തികരമല്ലെങ്കിൽ പരാതി പരിഹാര സമിതിയെ സമീപിക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം നാളെ. കറൻസികളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ തീരുമാനം ഗുണകരമാകുമെന്ന് കത്തിൽ. കറൻസികളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തിനെതിരെ സമാജ്വാദി പാർട്ടി നേതാവ് സ്വാമി പ്രസാദ് മൌര്യ. RSSന് വേണ്ടിയാണ് കെജ്രിവാൾ സംസാരിക്കുന്നത്. വോട്ടിന് വേണ്ടിയുള്ള അത്യാർത്ഥിയിൽ കെജ്രിവാൾ എന്തും ചെയ്യുമെന്നും മൌര്യ. സമൂഹമാധ്യമമായ ട്വിറ്റർ ഏറ്റെടുത്ത ഇലോൺ മസ്ക്. ഉടമസ്ഥത ഏറ്റെടുത്തതിന് പിന്നാലെ സിഇഒ പരാഗ് അഗർവാളിനെയും CFO നെറ്റ് സെഗലിനെയും പുറത്താക്കി. ഏറ്റെടുക്കൽ $4,400 കോടി. KSU സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. KSU എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്ന അലോഷ്യസ് സേവ്യർ പുതിയ സംസ്ഥാന പ്രസിഡന്റാകും. മുഹമ്മദ് ഷമ്മാസും ആൻ സെബാസ്റ്റ്യനും വൈസ് പ്രസിഡന്റുമാർ. ആലപ്പുഴയിൽ പക്ഷിപ്പനി ബാധിച്ച 20,000-ലേറെ താറാവുകളെ കൊന്നു. വഴുതാന പാടശേഖരത്തിലെ താറാവുകളെയാണ് ആദ്യഘട്ടത്തിൽ കൊന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. KSRTC ബസ്സുകളിലെ ജനപ്രതിനിധികൾക്ക് ഫ്രീ പാസ് വേണ്ടെന്ന ഹൈക്കോടതി പരാമർശം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം 3 മാസത്തിനകം കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും നടപ്പിലാക്കും. ചീഫ് ഓഫീസിൽ November 1 ബയോമെട്രിക് പഞ്ചിംഗ് നിലവിൽ വരുമെന്നും മന്ത്രി. കോഴഞ്ചേരി വാഴക്കുന്നം പാലത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളോട് സദാചാര ഗുണ്ടായിസം കാണിച്ച മർദ്ദിച്ച കേസിലെ 3 പ്രതികൾ അറസ്റ്റിൽ. സുജിത്, അനുപമ, അനു എന്നിവരെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂരിൽ വിദ്യാർത്ഥികൾക്ക് MDMA വിതരണം ചെയ്ത കേസിലെ മുഖ്യപ്രതിയുടെ കൂട്ടാളികൾ പിടിയിൽ. മരത്താക്കര സ്വദേശികളായ സിതിൻ, സിജിൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികളുടെ പക്കലിൽ നിന്ന് 10 ഗ്രാം MDMA പിടിച്ചെടുത്തു. കോഴിക്കോട് കിനാലൂർ ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലെ അസിസ്റ്റന്റ് കോച്ച് തൂങ്ങി മരിച്ച നിലയിൽ. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത് തമിഴ്നാട് സ്വദേശിനി ജയന്തി. ബാലുശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ജയന്തിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് PT ഉഷ. കൊച്ചി എളംകുളത്തെ യുവതിയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം നേപ്പാളിലേക്ക്. നീക്കം. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന നേപ്പാൾ സ്വദേശിയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ. കേസിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം. ഇടുക്കി കിഴുകാനത്ത് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ B രാഹുലിനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയത്. മുൻപ് ആരോപണ വിധേയനായ സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു. കോഴിക്കോട് കുന്നമംഗലത്ത് വിരണ്ടോടിയ കാളയുടെ ആക്രമണത്തിൽ യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. കടയിൽ നിന്നും മടങ്ങുകയായിരുന്ന യുവതിയെയും കുഞ്ഞിനെയും കാള ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കാളയുടെ ആക്രമണത്തിൽ മറ്റൊരു കാറിന്റെ ചില്ലും തകർന്നു. നോക്കാം ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ ഓട്ടോ ടാക്സി നിരക്ക് കൂട്ടി. ഓട്ടോ നിരക്ക് 25-ൽ നിന്ന് 30 രൂപയായി ഉയർത്തി. തീരുമാനം CNG വില കൂട്ടിയ സാഹചര്യത്തിൽ. ചൈനീസ് ചാരവനിതകൾ ദലൈലാമയുടെ പിന്തുടർച്ചാവകാശിയെ ലക്ഷ്യമിട്ടെന്ന റിപ്പോർട്ട്. അന്വേഷണം വ്യാപിപ്പിച്ച ഡൽഹി പോലീസ്. പിടിയിലായ ചാരവനിതകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. ടിബറ്റൻ സമൂഹത്തെ സ്വാധീനിച്ച ചൈനീസ് ഭരണകൂടത്തിനൊപ്പം നിർത്താൻ നീക്കം. DMK നേതാവ് സദായ് സാദിഖ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് ചോദിച്ച DMK MP കനിമൊഴി. ഒരു സ്ത്രീയെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും മാപ്പ് ചോദിക്കുന്നുവെന്ന കനിമൊഴിയുടെ ട്വീറ്റ്. സംസ്ഥാനത്ത് അറബിക് പഠിപ്പിക്കുന്ന എല്ലാ സ്കൂളുകളിലും സർവേ നടത്താൻ ഉത്തരവിട്ട് കർണാടക സർക്കാർ. സർവേ നടത്തുക സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാ സ്കൂളുകൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് കർണാടക വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷ്. പഞ്ചാബിൽ വൻ ആയുധ ശേഖരവും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. അതിർത്തി സുരക്ഷാസേന പരിശോധന നടത്തിയത് ഫിറോസ്പൂരിൽ. 200 വെടിയുണ്ടകളും പിടികൂടിയെന്ന BSF. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി എത്തിച്ചതെന്ന് സംശയം.
സിദ്ധു മൂസേവാല വധക്കേസിൽ പ്രതി ദീപക് ടിനുവിന്റെ റിമാൻഡ് കാലാവധി 3 ദിവസത്തേക്ക് നീട്ടി ഡൽഹി കോടതി. ടിനുവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് രാജസ്ഥാനിൽ നിന്ന്. ഭാര്യയെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ബോളിവുഡ് നിർമ്മാതാവ് കിഷോർ മിശ്ര അറസ്റ്റിൽ. തലയ്ക്ക് പരിക്കേറ്റെന്ന ഭാര്യയുടെ പരാതി. 630 കോടിയുടെ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച് ഗുജറാത്ത് സർക്കാർ. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 8 ലക്ഷത്തോളം കർഷകർക്ക് പാക്കേജ് പ്രയോജനപ്പെടുത്തുമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ. രാജസ്ഥാനിലെ കുട്ടികളെ ലേലം ചെയ്തെന്ന പരാതിയിൽ രാജസ്ഥാൻ സർക്കാരിന് നോട്ടീസ് അയച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ആരോപണം നിഷേധിച്ച രാജസ്ഥാൻ മന്ത്രി പ്രതാപ് ഖച്ചരിയാവാസ്. ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. നടപടി ഇന്നലെ സ്റ്റേഷനിലെ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതോടെ പരിശോധന നടത്തി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ റേഡിയോ ആക്റ്റീവ് ബോംബ് ആക്രമണത്തിൽ നടപടിയുമായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. സ്വതന്ത്ര പരിശോധന നടത്താനും തീരുമാനം. ചൊവ്വയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ അയച്ച് നാസയുടെ റോബോട്ടിക് ഇൻസൈറ്റ് ലാൻഡർ. ചൊവ്വയുടെ ഉപരിതലത്തിന്റെ ഘടനയിലേക്ക് വെളിച്ചം വീശുമെന്ന് നിഗമനം. പണപ്പെരുപ്പത്തിന്റെ ആഘാതം കുറയ്ക്കാൻ $260 ബില്യൺ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച ജപ്പാൻ പ്രധാനമന്ത്രി. ഈ വർഷം ഡോളറിനെതിരെ ജപ്പാൻ കറൻസിയായ നഷ്ടമായത് മൂല്യത്തിന്റെ 20%. വീണ്ടും മിസൈൽ പരീക്ഷണവുമായി ഉത്തരകൊറിയ. ബാലിസ്റ്റിക് മിസൈലിലാണ് പരീക്ഷിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ ന്യൂസ് ഏജൻസിയായ യോൻഹോപ്പ്. ഇറാനിൽ പ്രതിഷേധത്തിനിടെ 24 മണിക്കൂറിനുള്ളിൽ 8 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട്. കണക്ക് പുറത്തുവിട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ. 5G സേവനം പ്രാബല്യത്തിൽ വരുന്ന കിഴക്കൻ ആഫ്രിക്കയിലെ ആദ്യ രാജ്യമായി കെനിയ. സൌകര്യം അവതരിപ്പിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ സഫാരികോം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ റെയിൽവേ പദ്ധതി നടപ്പാക്കാൻ പാകിസ്ഥാനും ചൈനയും. പദ്ധതി $10 ബില്യൺ. വിവര സാങ്കേതിക മേഖലയിലും സഹകരിച്ചു പ്രവർത്തിക്കാനും ധാരണ. പ്രളയക്കെടുതിയിൽ വലഞ്ഞ ഫിലിപ്പൈൻസ്. മണ്ണിടിച്ചിലിൽ മരണം 31. നഗരത്തിലെ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട്. 5000ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിയറ്റ്നാമിൽ ഡെങ്കിപ്പനി വ്യാപനം അതിരൂക്ഷമെന്ന റിപ്പോർട്ട്. ഈ വർഷം ഇതുവരെ സ്ഥിരീകരിച്ചത് 260,000 കേസുകൾ. 102 മരണം. രോഗം ബാധിച്ച് മരിച്ചവരിൽ 700 പേർ വിദ്യാർത്ഥികൾ. സ്പോർട്സ്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് 3-ാം തോൽവി. മുംബൈ സിറ്റി FCയോട് പരാജയപ്പെട്ടത് ഏകപക്ഷീയമായ 2 ഗോളിന്. പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 9-ാം സ്ഥാനത്ത്. 2020 ലോകകപ്പിൽ വില്ലനായി മഴ. അയർലൻഡ് അഫ്ഗാനിസ്ഥാൻ മത്സരവും ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരവും മഴ മൂലം ഉപേക്ഷിച്ചു. സ്പാനിഷ് സൂപ്പർ കപ്പിന് വീണ്ടും റിയാദ് വേദിയാകും. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, റയൽ ബെറ്റിസ്, വലൻസിയ ടീമുകൾ ഇത്തവണ ഏറ്റുമുട്ടും. റിയാദ് മത്സരവേദിയാകുന്നത് തുടർച്ചയായ 2-ാം തവണ. യുവേഫ യൂറോപ്പ ലീഗിൽ ആഴ്സണലിന് കനത്ത തോൽവി. PSVയോട് പരാജയപ്പെട്ടത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. ഗ്രൂപ്പിൽ PSV 2-ാമത്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് തുടങ്ങിയ KSRTC സിറ്റി സർക്കുലർ ബസ്സുകളുടെ വരുമാനം ആദ്യമായി ലാഭത്തിലേക്ക്. ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങിയതോടെ 40 ലക്ഷം രൂപയുടെ ലാഭമുണ്ടായെന്ന് മാനേജ്മെന്റ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് തുടങ്ങാൻ കുവൈറ്റിലെ ജസീറ എയർവേസ്. ഈ മാസം 30 സർവീസ് നടത്തും. ആദ്യഘട്ടത്തിൽ സർവീസ് ആഴ്ചയിൽ 2 ദിവസം. ശമ്പള അലവൻസ് വിഷയങ്ങളിലും പുതുതായി ഏർപ്പെടുത്തിയ ഷിഫ്റ്റ് മെക്കാനിസം ആപ്പിനുമെതിരെ സ്വിഗ്ഗി ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖലയിലെ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. 2.5 കിലോമീറ്റർ ദൂരത്തിനുള്ളിലെ ഭക്ഷ്യവിതരണത്തിന് 25 രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും 6 രൂപയും അധികമായി നൽകാൻ ധാരണ. സംസ്ഥാനതല ഭരണഭാഷാ പുരസ്കാരം 2022 പ്രഖ്യാപിച്ചു. മികച്ച വകുപ്പിനുള്ള പുരസ്കാരം സെക്രട്ടേറിയറ്റിന്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും പുരസ്കാരമായി നൽകും. മികച്ച ജില്ല പാലക്കാട്. തിരുവനന്തപുരം കഠിനംകുളത്ത് അയൽവാസികളെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് കഠിനംകുളം സ്വദേശികളായ സുധീഷ്, ഷിബിൻ എന്നിവർ. തിരുവനന്തപുരം കിളിമാനൂരിൽ വാടക കെട്ടിടം ഒഴിഞ്ഞു നൽകാത്തതിന് സഹോദരനെ മർദ്ദിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് വെള്ളലൂർ സ്വദേശി സന്തോഷ്.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച പ്രതിപിടിയിൽ അറസ്റ്റിലായത് കവളാംകുളം സ്വദേശി രാജേന്ദ്രൻ. തിരുവനന്തപുരം പാലോട് ജനമൈത്രി പോലീസിന്റെയും കേരള സ്റ്റേറ്റ് വനിതാ സെല്ലിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ഫ്ളാഷ് മോബും മോട്ടിവേഷണൽ ക്ലാസുകളും ഉൾപ്പെടെ വിവിധ പരിപാടികളും നടന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ പുനലൂർ സെക്ഷനിൽ സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനുള്ള പദ്ധതി പുതുക്കി. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ദേശീയപാതാ വിഭാഗം അധികൃതർ. കൊട്ടാരക്കര യുവധാരയുടെ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം മേൽക്കുളങ്ങര കാർത്തികേയ മംഗലം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഞായറാഴ്ച വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ കർഷകർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ലക്ഷ്യം നൂതന പരിപാലന മുറകളിലൂടെ കശുമാവ് കൃഷിയെ കൂടുതൽ ആദായകരമാക്കാൻ. പരിപാടി സംഘടിപ്പിച്ചത് കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റും പുനലൂർ കാഷ്യു ഫാർമേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ഗവൺമെന്റ് യു പി സ്കൂളിന് ഹൈടെക് ക്ലാസ് റൂമും ലാബും നിർമ്മിച്ചു നൽകി എസ് ബി ഐ കൊല്ലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. ജനറൽ മാനേജർ വി സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കയർ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കയർ ഭൂവസ്ത്ര വിധാന പദ്ധതി സെമിനാർ നടത്തി. കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് പുതിയ മന്ദിരം. സ്മാർട്ട് സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള കരാർ നടപടികൾ പൂർത്തിയായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. മൂന്ന് നിലയിൽ കെട്ടിടം നിർമ്മിക്കുക. ഗേൾസ് ഹൈസ്കൂളിന് സമീപമുള്ള പോലീസ് വകുപ്പിന്റെ സ്ഥലത്ത്. ഗ്രാമീണ വിനോദസഞ്ചാരം മെച്ചപ്പെടുത്താനും സഞ്ചാരികളെ ആകർഷിക്കാനുമായി ആരംഭിച്ച ആർച്ചൽ ഒലിയർഗ വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തികളാണ് മുടങ്ങിയത്. കൊല്ലം ഓയൂർ ഏണിയൂർ മുളയ്ക്കൽ കോട്ടേക്കോണം റോഡ് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. ശ്രമദാനമായി തോടിനു കുറുകെ കലുങ്കും നിർമ്മിച്ചു. പത്തനംതിട്ടയിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയ സദാചാര ഗുണ്ടകളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സദസ് നടത്തി യൂത്ത് കോൺഗ്രസും കെ എസ് യുവും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം നഹാസ് പത്തനംതിട്ട ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ അരൂർ പുത്തനങ്ങാടി ക്ഷേത്രത്തിൽ മോഷണം. 10 പവൻ തിരുവാഭരണം കവർന്നെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന്. ആലപ്പുഴ നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാലിക്കുടവുമായി പ്രതിഷേധിച്ച UDF കൌൺസിലർമാർ. ആലപ്പുഴ ടൌണിൽ കുടിവെള്ളം നിലച്ചിട്ട് 12 ദിവസം. കായംകുളം കള്ളനോട്ട് കേസിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്നും 232,500 രൂപയുടെ കള്ളനോട്ട് പിടിച്ചെടുത്തു. കേസിൽ ഇതുവരെ പിടിയിലായത് 7 പേർ. ചലച്ചിത്ര സംവിധായകൻ മാർട്ടിൻ പ്രകാട്ടിന്റെ പിതാവ് പി ജെ സെബാസ്റ്റ്യൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ പള്ളിയിൽ നടക്കും. 500-ഓളം മോഷണക്കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളി കാമാക്ഷി ബിജു പിടിയിൽ. കട്ടപ്പന പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിവിധ കോടതികൾ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ജിയോജിത് ഫിനാൻസ് സർവീസ് MD സി ജെ ജോർജിന്റെ മാതാവ് അന്നമ്മ ജോൺ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 4 മണിക്ക് അയ്യങ്കര സെന്റ് ജോർജ് ബഥേൽ യാക്കോബായ പള്ളിയിൽ. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ആശുപത്രിയിൽ സ്ഥാനാർബുദ ബോധവൽക്കരണ ക്യാമ്പും മാമോഗ്രാം പരിശോധനയും സംഘടിപ്പിച്ചു. ക്യാമ്പിന് വിദഗ്ധ ഡോക്ടേഴ്സ് നേതൃത്വം നൽകി. ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പ്രഭാഷണം നടത്തി. ക്യാമ്പിനോടനുബന്ധിച്ച് ഫ്ളാഷ് മോബും നടന്നു. എറണാകുളം ഇടപ്പള്ളി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ കാണാനില്ലെന്ന് പരാതി. ASI ബൈജുവിനെ കാണാനില്ലെന്ന ഭാര്യ സന്ധ്യയുടെ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചേരാനെല്ലൂരിൽ യുവതി മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്തു. രേഷ്മിയാണ് മരിച്ചത്. ചാലക്കുടിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. കണ്ടെയ്നർ ലോറിയിൽ കടത്തിയ 4 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടി. 3 പേർ കസ്റ്റഡിയിൽ. മലപ്പുറത്ത് സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ കേസിൽ കടയുടമ അറസ്റ്റിൽ. പിടിയിലായത് മലപ്പുറം നിലമ്പൂർ സ്വദേശി പൂളക്കൽ സമ്മത. പോക്സോ നിയമപ്രകാരമാണ് നടപടി.
കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 17 വർഷത്തിന് ശേഷം പിടിയിലായത് ഇടുക്കി സ്വദേശി വി വി തോമസ് വർക്കി 2005 മലപ്പുറം അകമ്പാടം വനമേഖലയിൽ കഞ്ചാവ് കൃഷി നടത്തിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. മലപ്പുറം പുളിക്കൽ ആന്തിയൂർ കുന്ന് ചുറ്റുവട്ടം റെസിഡൻസിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീളുന്ന ലഹരി ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി വനിതകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന പ്രത്യേകം സ്ക്വാഡുകൾ വീട് വീടാന്തരം കയറി ബോധവൽക്കരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സറീന ഹസീബ് ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയുടെ പാഠങ്ങൾ മനസ്സിലാക്കാൻ പാടത്തിറങ്ങി വിദ്യാർത്ഥികൾ. കൃഷിയിറക്കിയത് മലപ്പുറം നീറാട AMLP സ്കൂളിലെ കുട്ടികൾ. മലപ്പുറം പാലേമാട് കാട്ടുപോത്തിനെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായത് മുണ്ടശ്ശേരി സ്വദേശി ബീരൻ. അറസ്റ്റ് ഒളിവിൽ കഴിയുന്നതിനിടെ മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗം ഉഷ വീരേന്ദ്രകുമാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവും മന്ത്രിയും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ ഭാര്യയാണ്. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തരിയോട് നിർമ്മല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ് നടത്തി. തരിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG ഷിബു ഉദ്ഘാടനം ചെയ്തു. 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വയനാട് കോട്ടത്തറയിൽ ഓട്ടോയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണം. കോട്ടത്തറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വിശ്വനാഥന് പരിക്ക്. ഓട്ടോയുടെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. 10 വയസ്സുകാരിയെ 2 തവണ പീഡിപ്പിച്ച പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. നടപടി കണ്ണൂർ വയക്കര സ്വദേശി ഷിബുവിനെതിരെ. 2014 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ തലശ്ശേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സീലിംഗ് അടർന്നു വീഴുന്നു. അപകട സാധ്യത വരാന്തയിലടക്കം. 40 വർഷത്തെ പഴക്കമുള്ള 3 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് 100-ലേറെ സ്ഥാപനങ്ങൾ. കാസർഗോഡ് പേരാലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് 1 മരണം. മരിച്ചത് കുമ്പള സ്വദേശി അനസ്. ഒപ്പമുണ്ടായിരുന്ന സുഹൈൽ മുഹമ്മദ് എന്നിവർക്ക് ഗുരുതര പരിക്ക്. നൊവാക് ബോംബാക് തിരക്കഥെഴുതി സംവിധാനം നിർവഹിച്ച ഹോളിവുഡ് ചിത്രം വൈറ്റ് നോയ്സ് December 30 തിയേറ്ററുകളിലെത്തും. ആദൻ ഡ്രൈവറും ഗ്രെറ്റ ജർവിംഗും മുഖ്യവേഷത്തിൽ. പ്രധാനമന്ത്രിയായതിനുശേഷം ഋഷി സുനക് ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപായി പരമ്പരാഗത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നെന്ന അടിക്കുറിപ്പോടെ വീഡിയോ പ്രചരിക്കുന്നു. സത്യാവസ്ഥ പരിശോധിക്കാം. UK പ്രധാനമന്ത്രിയായി ഋഷി സുനക് ചുമതലയേറ്റതിനുശേഷം നിരവധി വ്യാജവാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. തന്റെ ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപായി പരമ്പരാഗത ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ 2020 ധനമന്ത്രിയായിരിക്കെ ഋഷി സുനക് തന്റെ വീടിനു മുൻപിൽ ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട മെഴുകുതിരികൾ കത്തിക്കുന്ന വീഡിയോയാണ് തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിക്കുന്നത്. ദിസ് ഈസ് ആഫ്രിക്ക എന്ന ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. എറണാകുളം ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ, തിരുവാങ്കുളം, ചോറ്റാനിക്കര എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങുക. ജലവിതരണ കുഴികളിലെ ചോർച്ച പരിഹരിക്കാനുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. സ്വകാര്യ മേഖലയിലെ അലോപ്പതി ഡോക്ടേഴ്സിന്റെ സംഘടനയായ ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെടുമ്പാശ്ശേരി എയർപോർട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി നാളെ മനുഷ്യചങ്ങല തീർക്കും. DYSP PK ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ദിനാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ദിനാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരുക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി. ISL നാളെ ATK മോഹൻബഗാൻ FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. മത്സരം രാത്രി 7:30. ഹൺഡ്രഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.